ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പായസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പായസമാണ്. ഇപ്രാവശ്യം നമുക്ക് റേഷൻ കടയിൽ നിന്നൊക്കെ കിട്ടിയ കിറ്റിലുണ്ടായിരുന്ന ഗോതമ്പ് നുറുക്കാണ്. അപ്പോൾ ഇവിടെ കുട്ടികൾക്കൊന്നും ഉപ്പുമാവൊന്നും ഇഷ്ടമില്ല. അപ്പോൾ അത് വെച്ചിട്ട് നല്ലൊരു പായസം റെഡിയാക്കി. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ബെല്ലൈക്കണം കൂടെ ഒന്ന് പ്രസ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. നോക്കാട്ടോ. അപ്പോൾ ഞാനിതിലേക്ക് തേങ്ങാപ്പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. ഒന്നാം പാലും രണ്ടാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാം പാലെന്ന് പറഞ്ഞാൽ കുറച്ച് വെള്ളത്തിൽ നല്ലപോലെ അടിച്ചിട്ട് കട്ടിയായിട്ട് പാലെടുത്ത് വെച്ചതാണ്. രണ്ടാം പാല് കുറച്ചുകൂടെ വെള്ളമൊക്കെ ചേർത്തിട്ട് പിഴിഞ്ഞെടുത്തതാണ് രണ്ടാം പാല്. ഇനി നമുക്കിതിലേക്ക് ഗോതമ്പ് നുറുക്കാണ് വേണ്ടത്. ഞാനിവിടെ 1.5 കപ്പ് ഗോതമ്പ് നുറുക്കാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഗോതമ്പ് നുറുക്ക് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞാനിവിടെ കുറഞ്ഞ അളവിലാണ് ചെയ്യുന്നത്. നമുക്ക് ഒന്നാം പാലും രണ്ടാം പാലും നിങ്ങൾക്ക് അറിയാലോ, ഞാനിവിടെ 1.5 തേങ്ങയുടെ പാലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നല്ല കട്ടിയുള്ള പാല് ഒന്നാം പാലും, പിന്നെ കുറച്ച് വെള്ളത്തിൽ അടിച്ചെടുത്തത് രണ്ടാം പാലുമാണ്. അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഇനി നമ്മളിവിടെ കുക്കറിൽ നല്ലോണം കഴുകിയെടുത്ത ഗോതമ്പ് നുറുക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഗോതമ്പ് നുറുക്കിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള രണ്ടാം പാല് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഒരു 5 കപ്പ് രണ്ടാം പാല് ചേർത്തിട്ട് നമുക്കിവിടെ വേവിച്ചെടുക്കുക. ഈ കപ്പ് എന്ന് പറയുമ്പോൾ ഒരു കപ്പ് കപ്പളവില്ലാത്തവർക്ക് ഒരു ഗ്ലാസിന്റെ അളവ് വെച്ച് ചെയ്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് 2-3 ഏലക്കും കൂടെ ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 2 വിസിലൊക്കെ മതി, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പം നമ്മൾ അടി പിടിക്കാതെ നോക്കണം കേട്ടോ. ഇനി അതിലേക്ക് ഒരു 5 ശർക്കരയുടെ അച്ച് 1/2 കപ്പ് വെള്ളത്തിൽ ഒരുക്കിയിട്ട് അരിച്ചെടുത്തതാണ്. അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പം മധുരം കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു 6 ശർക്കര അച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പായസം ആകുമ്പോൾ ഇച്ചിരി മധുരമൊക്കെ വേണമല്ലോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ശർക്കര ഉരുക്കിയതും കൂടെ ചേർത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഒന്നാം പാല് ഒരു 1.5 കപ്പോളം നല്ല കട്ടിയുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇത് പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു ടേസ്റ്റുള്ള പായസമാണ് കേട്ടോ. അടി പിടിക്കാതെ നോക്കണം നിങ്ങൾ നേരത്തെ റെഡിയാക്കുമ്പോൾ. ഒരു 2 വിസിലൊക്കെ ആകുമ്പോഴേക്കും ഇത് വെന്ത് കിട്ടും. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ റെഡിയാക്കാൻ പറ്റുന്ന പായസമാണ്. അപ്പോൾ നമ്മൾ ഒന്നാം പാലും ചേർത്ത് കൊടുത്തതിന് ശേഷം ഒരുപാട് അങ്ങോട്ട് തിളപ്പിക്കുന്നില്ല. ഏകദേശം ഒരു ഇത്തിരി തിള വരുമ്പോഴേക്കിനും നമ്മളത് ഓഫാക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നെയ്യിൽ വറുത്ത് കോരിയിട്ടിടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് നെയ്യ് ചൂടാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കണം. ഞാനിവിടെ മുന്തിരി ഇട്ടിട്ടില്ല. കുട്ടികൾക്ക് ഇവിടെ മുന്തിരി ഇഷ്ടമില്ലാത്തതുകൊണ്ട് മുന്തിരി അങ്ങനെ ഉപയോഗിക്കില്ല. അപ്പോൾ കുറച്ച് അണ്ടിപ്പരിപ്പ് ഇട്ടിട്ട് നെയ്യിൽ നമ്മൾ മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പ് ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ അണ്ടിപ്പരിപ്പ് മല്ലിട്ട് നമ്മുടെ പെരുന്നാളിന് ഇവിടെ നമ്മളെ ശിഹാബ്ദങ്ങളുടെ പേരിലൊക്കെ ഒരു കിറ്റ് എല്ലാ വീട്ടിലും കൊടുക്കാറുണ്ട്. അപ്പോൾ അതിലുള്ള അണ്ടിപ്പരിപ്പാണ്. ഗോതമ്പ് നുറുക്ക് ഇതുപോലെ നമ്മൾ റേഷൻ കടയിൽ നിന്ന് പ്രാവശ്യം കിട്ടിയ ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അണ്ടിപ്പരിപ്പും ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. അപ്പം എല്ലാം കൂടെ വെച്ചിട്ട് നല്ലൊരു പായസം തന്നെ റെഡിയാക്കാന്ന് വെച്ചു. അപ്പോൾ നമ്മൾ പായസം ഇവിടെ റെഡിയായിട്ടുണ്ട്. അണ്ടിപ്പരിപ്പൊക്കെ ഇട്ടിട്ട് നിങ്ങൾ വേണമെങ്കിൽ മുന്തിരിയൊക്കെ ചേർത്തോട്ടോ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയാണ്. നമ്മൾ പാത്രത്തിലേക്ക് മാറ്റി നല്ല ടേസ്റ്റുള്ള ഒരു അടിപൊളി പായസമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ ചെറുപയർ പായസം കുടിക്കുന്നതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണിത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള പായസമാണ്. നമ്മൾ ഉപ്പുമാവൊന്നും റെഡിയാക്കിയ കുട്ടികൾക്കൊന്നും ഇഷ്ടം ഉണ്ടാവില്ല. അപ്പോൾ ഇത് വെച്ചിട്ട് ഇത് നിങ്ങൾ എന്തായാലും റെഡിയാക്കി നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്തായാലും റെഡിയാക്കി നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇൻഷാ അല്ലാ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.